എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അജിത്. വൈശാഖൻ തമ്പി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ആ പോസ്റ്റിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ വിമർശിച്ചും ഒരുപാടധികം കമൻറ്റുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ ലൈവാണ്. ഞാൻ ഈ പോസ്റ്റ് കാണുന്നത് എൻ്റെ ഒരു സുഹൃത്ത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട പോസ്റ്റ് വഴി ലിങ്ക് ചെയ്താണ് ഞാൻ ആ പോസ്റ്റ് വായിച്ചത്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്. താല്പര്യമുള്ളവർ തുടർന്നും കാണുക. ആ പോസ്റ്റിന്റെ ഒരു സമ്മറി ഇത്ര ഉള്ളൂ. അദ്ദേഹം വയനാട് എടക്കൽ ഗുഹ കാണാൻ പോയ സമയത്ത് കണ്ട തിരിച്ചിറങ്ങുന്നത് വഴിക്ക് രണ്ട് ആളുകൾ മേലിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള വേറൊരാളോട് കയറി വരുന്ന ആൾ ചോദിച്ചു, അവിടെ എന്താ മേളിൽ എന്താ കാണാനുള്ളത് എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ആ ആള് പറഞ്ഞു, മേളിലൊന്നും പ്രത്യേകിച്ച് കാണാനില്ല, ഗുഹയുണ്ട്, പിന്നെ കുറെ സീനറിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഓ അത്ര ഉള്ളൂ എന്നും പറഞ്ഞ് അവര് ആ എടക്കൽ ഗുഹയിൽ കയറാതെ അല്ലെങ്കിൽ അവിടെ മേളിലേക്ക് കയറാതെ തിരിച്ചിറങ്ങി പോയി എന്നുള്ള രീതിയിൽ ആ കാര്യം അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തു എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അതിന്റെ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച വലിയൊരു പോസ്റ്റാണ്. അത് ഞാൻ ചുരുക്കി പറയുവാണ്. പല ആളുകളും യാത്ര തിരിക്കുന്നത് ആ സ്ഥലങ്ങളെ പറ്റി വേണ്ട ജ്ഞാനമില്ലാതെ എവിടെയെങ്കിലും സിനിമയിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ട് കുട്ടിയും പറിച്ച് നേരെ യാത്ര പോരുകയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ കുറെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ചിലപ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. ആ സ്ഥലത്തിന് സൗര്യവിഹാരം, അതായത് അവിടെ ഉള്ള ആളുകളെയും എല്ലാവരെയും ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലായിരിക്കും പെരുമാറുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വൈശാഖൻ തമ്പി പറഞ്ഞത്. ഈ ഒരു പോസ്റ്റ് വായിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് മേജർ രവി പണ്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. അതായത് ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ മേജർ രവി ചെന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പണ്ട് നമ്മൾ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ദേശീയഗാനം ആലപിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു, പ്ലേ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് സ്ക്രീനിൽ എഴുതി കാണിക്കും. കുറേ ആളുകൾ എഴുന്നേറ്റ് നിൽക്കും, കുറേ ആളുകൾ എഴുന്നേറ്റ് നിൽക്കില്ല. ദേശീയഗാനമാണ്, ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. മേജർ രവി ഈ സിനിമക്ക് കയറിയ സമയത്ത് തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റിലുള്ള ഒരാൾ ഭക്ഷണം എന്തോ പോപ്കോണോ മറ്റോ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് പുള്ളിയുടെ രക്തം ഭയങ്കരമായിട്ട് തിളച്ചു. പുള്ളി സീറ്റായിട്ട് ചവിട്ടി അവനെ എഴുന്നേൽപ്പിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞ്, പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അവൻ്റെ കോളറെ പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ ദേശീയഗാനത്തിൻ്റെ പ്രാധാന്യവും അത് കേട്ട് കഴിഞ്ഞാൽ എണീറ്റ് നിൽക്കണം എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ അവൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടായ ഒരു പ്രശ്നമാണ്, അതായത് അത് ഞാൻ പറഞ്ഞില്ല, മേജർ രവി ആ ഉപദേശത്തിൻ്റെ ഒപ്പം പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ വണ്ണുള്ളവനെ ഒട്ടും ഇഷ്ടമല്ല. ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ബോഡി ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ ഉണ്ണത്തടിയനായിട്ടിരിക്കുന്ന ഒരാൾ, എനിക്ക് ഇതുപോലത്തെ ആൾക്കാരെ കാണണം. എന്നിട്ട് അവൻ വലിച്ചു വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്, ദേശീയഗാനത്തിന് ഒരു റെസ്പെക്റ്റ് പോലും കൊടുക്കാതെ. ഈ ഒരു വാക്ക് ഭയങ്കര ഒഫൻഡഡ് ആണ്. അതുപോലെ തന്നെ വൈശാഖൻ തമ്പി എഴുതിയ പോസ്റ്റുകളിൽ ഈ യാത്ര ചെയ്യേണ്ടവർ, അത് ഭയങ്കര ഒഫൻഡഡ് ഒന്നും അല്ല കേട്ടോ, കാരണം മേജർ രവി പറഞ്ഞതും ഇതും തമ്മിൽ ഞാൻ കമ്പയർ ചെയ്യുകയല്ല. രണ്ടുപേരും പറഞ്ഞത് അൾട്ടിമേറ്റ്ലി പുച്ഛമാണ്. അതായത് അവരുടെ ഐഡിയോളജി കീപ്പ് ചെയ്യാത്ത ആളുകളോടുള്ള വൻ പുച്ഛമാണ് രണ്ടുപേരും ഇട്ടത്. വൈശാഖൻ തമ്പി പറഞ്ഞത് അദ്ദേഹം ചിലപ്പോൾ സ്ഥലത്ത് പോകുന്നത്, ചിലപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഭയങ്കര പഠനം നടത്തിയിട്ടോ അദ്ദേഹം ഇതുവരെ വായിച്ച ബുക്കുകളൊക്കെ വെച്ചിട്ട് അവിടെ എന്തുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു പഠനം നടത്തി സന്തോഷത്തോടുകൂടി അങ്ങനെയൊക്കെ യാത്ര ചെയ്യും പോലെ ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും അതിനെക്കുറിച്ച് ഭയങ്കര രീതിയിൽ എഴുത്തും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം യാത്ര പോകുന്നത്. എന്നാൽ സാധാരണക്കാരങ്ങനെ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ചില ആളുകൾ ചിലപ്പോൾ യാത്ര പോകുന്നത് ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അതിൻ്റെ ചിലപ്പോൾ ഒരു സങ്കടം മാറാനോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ അവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനൊക്കെ ആയിരിക്കും. അവർ ഈ എടക്കൽ ഗുഹയുടെ പ്രാചീന കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവെയർ ആവേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ചില ആളുകൾ യാത്ര പോകുന്നത് ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ് എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും. കുട്ടികളെയൊക്കെ ഒന്ന് സന്തോഷത്തോടെ, കുട്ടികളെയും ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെ ആയിട്ട് ഒന്ന് സന്തോഷത്തോടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന യാത്രയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗുഹയിലുള്ള ചിത്രങ്ങളെ കുറിച്ചിട്ട് വലിയ പഠനങ്ങൾ നടത്തേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ചില ആളുകൾ യാത്ര ചെയ്യുന്നത് അവരുടെ ജോലി തിരക്കിൽ നിന്ന് അല്ലെങ്കിൽ ജോലിയുടെ പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനായിട്ട് ലീവ് എടുത്തിട്ടായിരിക്കും. അവരും ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല എന്നേ പറയുള്ളൂ. അപ്പം നമ്മുടെ ഐഡിയോളജി കീപ്പ് ചെയ്യാത്ത ആളുകളെ നമ്മളൊരു താഴേക്കടയിലുള്ള ആളുകളായിട്ട് കാണുന്നത് ഭയങ്കര ഒരു മോശം ഏർപ്പാടാണ്. മേജർ രവിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യം വന്നതിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. പക്ഷേ വൈശാഖൻ തമ്പിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായതിൽ ഭയങ്കര അധികം സങ്കടമുണ്ട്. കാരണം അദ്ദേഹം വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ കാണുന്നതും ഒരു ശാസ്ത്രചിന്തകനും ഒക്കെ കൂടിയാണ്. അപ്പൊ ഇതുപോലൊരു അമ്മാവൻ ഫിലോസഫി ആയിട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് ഭയങ്കര ഒരു സങ്കടം ഒരുപാട് എന്നിൽ ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തിനെ തള്ളിയിട്ട് അദ്ദേഹം പറഞ്ഞ വ്യക്തികളെയൊന്നും ഞാൻ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞ വ്യക്തികളിൽ ഈ പറഞ്ഞ മറ്റേ പ്ലാസ്റ്റിക് ഇടുന്നവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടെ ശല്യമായിട്ട് നിൽക്കുന്നവരും
ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവരെയൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ഇതുപോലെ മേജർ രവിയുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയതലത്തിൽ റെസ്പെക്ട് ചെയ്യാതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ ന്യായീകരിക്കുന്നില്ല. അദ്ദേഹം അവിടെ പറഞ്ഞ ഒഫൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ നോക്കണ്ടാത്ത, നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടണ്ടാത്ത, നമ്മളയാളുടെ കാര്യത്തിൽ ബോദർ ചെയ്യേണ്ടാത്ത കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരും ആരുടെയും ഐഡിയോളജി അനുസരിച്ച് യാത്ര ചെയ്യേണ്ടതോ നടക്കേണ്ടതോ ജീവിക്കേണ്ടതോ ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അത് ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം അത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നിങ്ങളെൻ്റെ ചാനൽ നേരത്തെ വിട്ട് ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഞാനൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പോൾ പണ്ട് തൊട്ടേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ പല ക്ലബ് ഹൗസ് ചർച്ചകളിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഗുരുക്കന്മാരായിട്ടും നമ്മളെ മുതിർന്ന ആളുകളായിട്ടും ഏറ്റവും കൂടുതൽ വാഗ്വാദങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ് ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ട്, അതായത് താൻ ചെയ്യുന്ന കാര്യമാണ് കറക്റ്റ്, അതുപോലെ ചെയ്യാത്തവരൊക്കെ അതിന് താഴെയുള്ളവരാണ്. അവരെയൊന്നും നമ്മൾ ആ രീതിയിൽ യാത്രികനായിട്ടോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറായിട്ടോ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിയായിട്ടോ നമ്മൾ പരിഗണിക്കില്ല എന്നുള്ള കുറെ പിടിവാശിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിട്ട് നമ്മൾ ഒരുപാട് വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കബനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ജീപ്പ് സഫാരിയാണ്. ജീപ്പിൽ കയറിയിട്ട് നമുക്ക്, ജീപ്പല്ല ഒരു വാ ഒരു ബസ്സാണ്, അതിൻ്റെ അകത്ത് കയറിയിട്ട് കാട്ടിക്കൂടി റൗണ്ട് ചെയ്യും. എവിടെയെങ്കിലും കടുവേനയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ചില ആളുകൾ, കേരളത്തിലെ കാട്ടിൽ കയറാൻ ആക്സസ് ഉള്ളവർ, നടന്നു പോയിട്ടാണ് ഈ കടുവേടെയും മറ്റുമൊക്കെ ഫോട്ടോ എടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ നടന്നു പോകുന്നവർക്ക് ഈ ബസ്സിൽ പോകുന്ന ആളുകളോട് ഭയങ്കര അൾട്ടിമേറ്റ്ലി പുച്ഛാണ്. അവരെയൊന്നും ഒരു ഫോട്ടോഗ്രാഫറായിട്ട് കൂട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഒരു ക്ലബ് ഹൗസ് ടോക്കിൽ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെതിരെ കുറച്ച് സംസാരിക്കുന്നു. കാരണം നമ്മുടെ ഐഡിയോളജി അനുസരിച്ച് ജീവിക്കാത്തവരൊക്കെ നമുക്ക് താഴെയാണ്, അല്ലെങ്കിൽ അവരൊന്നും ഇങ്ങനെയല്ല എന്ന് ചിന്തിക്കുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഒരു ചിന്തയാണ്. അതൊരിക്കലും നമ്മൾ എൻകറേജ് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല. കാരണം പണ്ട് തൊട്ടേ അമ്മാവന്മാരൊക്കെ പറയുന്നതാണ്, ഇപ്പോൾ 5 കിലോമീറ്റർ അടുത്തുള്ള സ്കൂളിലേക്ക് ടൂ വീലറിന് പോകുന്ന സ്റ്റുഡൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ പണ്ട് 20 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയേക്കുന്നത്, ഇപ്പോഴത്തെ പിള്ളേർക്ക് 5 കിലോമീറ്റർ പോലും നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചില അമ്മാവന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ അതിനെ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. ഞാനും ആ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞു തന്ന കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു കാരണവശാലും സമൂഹത്തെ ഉയർന്ന പദവിയിലിരിക്കുന്ന ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു എന്ന് പറഞ്ഞ് അതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനെയും യുക്തിപരമായിട്ട് മാത്രം എടുക്കുക. ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോൾ വൈശാഖൻ തമ്പീനെ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാണ് ശരിയെന്ന് പറഞ്ഞ് ആരും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കമൻറ്റ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനിടയിലുള്ള കമൻറ്റുകളും എല്ലാം കൂടി വിശകലനം ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ ആരും പറയുന്ന കാര്യങ്ങൾ ഓക്കെ അതാ ഇതാണ് കറക്റ്റ് വേ എന്നുള്ള ഇതൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സംഭവവും നിയമങ്ങളും ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊന്നും ഇന്ന ഐഡിയോളജി കീപ്പ് ചെയ്ത് യാത്ര ചെയ്യണം എന്ന് ആരും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമുക്ക് എന്താണോ സന്തോഷം തരുന്നത്, മറ്റുള്ളവരെ ഒഫൻഡ് ചെയ്യാതെ, മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ നശിപ്പിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ശല്യമാവാതെ, നിങ്ങളുടെ സന്തോഷം എങ്ങനെ കിട്ടുന്നോ അങ്ങനെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. അക്കാര്യത്തിൽ നിങ്ങൾ ഒരാളുടെയും അഭിപ്രായം സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇനി അത്രയൊക്കെ എനിക്ക് ഇതിനെക്കുറിച്ചിട്ട് പറയാനുള്ളൂ.